വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്, മന്ദഗതിയിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. 127 ഇടത്ത് എൻഡിഎ സഖ്യം, 105 ഇടത്ത് മഹാഗഠ്ബന്ധൻ, 2 ഇടത്ത് LJP, 9 ഇടത്ത് മറ്റുള്ളവർ എന്ന നിലയ്ക്കാണ് ഇതുവരെ നമ്മൾ അറിഞ്ഞത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി, 1 ഇടത്ത് മാത്രമാണ് ഇപ്പോൾ LJP ലീഡ് ചെയ്യുന്നത്, അത് ശ്രദ്ധേയമാണ്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി SP ജയകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിജയൻ, എന്തായാലും ഏതാണ്ട് 73 മണ്ഡലങ്ങളിൽ 1000-ൽ താഴെയാണ് ഈ വോട്ടിൻ്റെ വ്യത്യാസം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല 15 മുതൽ 25% വരെ വോട്ട് മാത്രമേ ഉച്ചയോടെ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ എന്ന വിവരവും ലഭിക്കുന്നു. എന്തെല്ലാമാണ് വിവരങ്ങൾ? ഹർഷൻ, ഏതാണ്ട് 50-ഓളം മണ്ഡലങ്ങളിൽ വളരെ നിർണായകമാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ. ഏതാണ്ട് 500-ന് 2000-നും ഇടയിൽ മാത്രമാണ് അവിടെ ഭൂരിപക്ഷം. ഏതാണ്ട് 200-ൽ താഴെ വോട്ടിന് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് 50-ലധികം 60-ഓളം മണ്ഡലങ്ങളിൽ വിധി നിർണായകമായ മണിക്കൂറുകളിലേക്ക് വോട്ടെണ്ണൽ കടക്കുകയാണ്. അങ്ങനെ കൃത്യമായ ഒരു 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 നിലപാട്, ഒരു നിഗമനത്തിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിലും എത്താൻ കഴിയില്ല. പക്ഷേ ഇതുവരെ വന്ന ട്രെൻഡുകൾ NDA അനുകൂലമാണ്. 125-ന് 130-നും ഇടയിൽ NDA സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ബീഹാറിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളടക്കം BJP യുടെയും NDA യുടെയും മുന്നേറ്റം സൂചിപ്പിക്കുന്നുണ്ട്. 125 മുതൽ 130 വരെയുള്ള സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളേക്കാൾ അധികം അവർ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിശദീകരണത്തിലും അല്ലെങ്കിൽ ഔദ്യോഗിക വിവരങ്ങളിലും NDA മുന്നേറ്റം വ്യക്തമാക്കുന്നുണ്ട്. മഹാഗഠ്ബന്ധൻ വിശാല സഖ്യത്തിന് 105 സീറ്റുകളിലാണ് ഇപ്പോൾ അവർക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. ഒരു ഘട്ടത്തിൽ വിശാല സഖ്യത്തിന്റെ ലീഡ് നില 130 കടന്നതാണ്. അതിൽ നിന്നുമാണ് അവർ ഈ നിലയിലേക്ക് വന്നിരിക്കുന്നത്. ലോക് ജനശക്തി പാർട്ടിക്ക് ഇപ്പോൾ 1 ഇടത്ത് മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത്. നേരത്തെ 8 ഇടങ്ങളിൽ അവർ ലീഡ് ചെയ്തതാണ്. ഇപ്പോഴത്തെ നിലയിൽ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ NDA കഴിയും. ആ സർക്കാർ രൂപീകരണ ചർച്ചകൾ JDU തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് JDUവിൻ്റെ ബീഹാർ ഘടകം അധ്യക്ഷൻ വസിഷ്ഠ നാരായൺ സിംഗ് മുഖ്യമന്ത്രി JDUവിൽ നിന്നായിരിക്കും NDA സർക്കാർ ഉണ്ടാക്കും, പദവി അങ്ങനെ വീതം വയ്ക്കില്ല, മുഖ്യമന്ത്രി പദവി വീതം വയ്ക്കില്ല തുടങ്ങിയ അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നത്. പക്ഷേ അങ്ങനെ ഒറ്റയ്ക്കൊരു സർക്കാർ രൂപീകരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു മാൻഡേറ്റ് NDAക്ക് ഇതിനോടകം നേടിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഏതാണ്ട് 20%, 15% വോട്ടാണ് ഇത് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ട്രെൻഡ് കൃത്യമാണ്, NDAക്ക് അനുകൂലമാണ് ബീഹാറിലെ ട്രെൻഡ്. അതിൽ കഴിഞ്ഞ 1.5 മണിക്കൂറായി കാര്യമായ മാറ്റവും ഉണ്ടാകുന്നുമില്ല. 120-നും 130-നും ഇടയിൽ സീറ്റുകളായി NDA മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 1.5 മണിക്കൂറത്തെ കാഴ്ച അതാണ്. അതുകൊണ്ട് അതിൽ പ്രകടമായി എന്തെങ്കിലും ഈ മണിക്കൂറിൽ സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും 126 സീറ്റിൽ NDA ലീഡ് ചെയ്യുകയാണ്. 107 സീറ്റിലാണ് മഹാഗഠ്ബന്ധൻ ലീഡ് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് BJP തന്നെയാണ്. ഏതാണ്ട് 80-നടുത്ത് മണ്ഡലങ്ങളിൽ അവർ ലീഡ് ചെയ്യുകയാണ്. JDUവിന് കനത്ത നഷ്ടം നേരിട്ടു. 50-55 സീറ്റിലേക്ക് അവരുടെ ലീഡ് നില ചുരുങ്ങി. പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ RJDക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിനും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. BJP കഴിഞ്ഞാൽ അവിടെ നേട്ടമുണ്ടാക്കിയ മറ്റൊരു പാർട്ടി ഇടതുമുന്നണിയാണ്. ഏതാണ്ട് 20-ഓളം സീറ്റുകളിൽ അവർക്ക് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. മഹാഗഠ്ബന്ധനിൽ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ അധികം സീറ്റ് ഇടതു പാർട്ടികൾക്ക് ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇപ്പോഴും 19-20 സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസിനും അത്രത്തോളമൊക്കെ ലീഡ് ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നു.